ഷീല സ്റ്റഡി സ്മാർട്ട് ഇംഗ്ലീഷിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗിന്റെ എക്സസൈസ് സെഷൻ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ 25 ചോദ്യങ്ങൾ, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ റൂൾസ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റൂൾസിനെ ബേസ് ചെയ്തിട്ട് അത് നിങ്ങൾ എത്രത്തോളം തറവായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് അറിയാനായിട്ട് 25 ചോദ്യങ്ങൾ, പല റൂൾസിൽ വരുന്ന 25 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളത് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സെഷൻ കൂടി ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ആൻസർ ചെയ്ത് പോവുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്സ് മനസ്സിലാകും, ഇനി നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഒന്നുകൂടി തറവാകുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ഹെൽമെറ്റ് മേക്സ് ഡ്രൈവിംഗ് സേഫ്. അപ്പൊ ഇതിൽ ടാഗ് യൂസ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക. ഡസൻറ്റ് ഇറ്റ് ആണ്, ഡസൻറ്റ് ഇറ്റ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഹെൽമെറ്റ് മേക്സ് ആണല്ലോ ഇവിടെ വേർബായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഡസ് എങ്ങനെ വന്നു എന്നുള്ള കൺഫ്യൂഷൻ ആണ് ഈ ക്വസ്റ്റ്യനിൽ വരാനുള്ള ചാൻസ്. അപ്പൊ മേക്സിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എന്താണ് ഡസ് പ്ലസ് മേക്ക് ആണ് മേക്സ് ആയിട്ട് മാറുന്നത് അല്ലേ. ഡസ് എന്ന് പറയുന്ന ഒരു സിംഗുലർ യൂസേജ് ആണ്, നമുക്കറിയാലോ സിംഗുലർ വേർബ് ഹെൽപ്പിംഗ് വേർബ് ആണ്. ഓക്കെ, ഡൂയിന്റെ സിംഗുലർ ഫോം ആണ് ഡസ്. ഓക്കെ, ഡൂ പ്ലൂറൽ ആണ്. അപ്പോ ഈ സിംഗുലർ ഡസ് പ്ലസ് മേക്ക് ആണ് എന്തായിട്ട് മാറുന്നത്, മേക്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ മേക്സിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഡസ് നമുക്ക് കിട്ടി. അങ്ങനെയാണ് ഈ ടാഗിൽ എന്ത് വന്നിരിക്കുന്നത്, ഹെൽപ്പിംഗ് വേർബായ ഡസ് ഇറ്റ് വന്നിരിക്കുന്നത്. ഇനി ഇറ്റ് എന്താണ്, ഹെൽമെറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഹെൽമെറ്റിന്റെ പ്രോനൗണാണ്, ഹെൽമെറ്റ് ഒരു തിങ് ആണെന്നറിയാം, ഒരു വസ്തുവാണെന്നറിയാം. അപ്പൊ നമ്മൾ അതിന് ഇറ്റ് എന്ന പ്രോനൗണാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഡസൻറ് ഇറ്റ്. ഇനി ഡസൻറ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. പോസിറ്റീവ് സെന്റൻസ് ടേക്സ് എ നെഗറ്റീവ് ടാഗ് ആണെന്ന് നമുക്കറിയാം, അതുകൊണ്ടാണ് ഡസൻറ് ഇറ്റ് വന്നിരിക്കുന്നത്. അപ്പോ ഹെൽമെറ്റ് മേക്സ് ഡ്രൈവിംഗ് സേഫ്, ഡസൻറ് ഇറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓൾ ദി ചിൽഡ്രൻ വെർ നോട്ട് പ്രസന്റ്. ഓക്കെ, ഗസ് ചെയ്തോളുക ആൻസർ. വെയർ ദേ, ടാഗ് വെയർ ദേ ആണ്. ഓക്കെ, ഓൾ ദി ചിൽഡ്രൻ, ഓൾ ദി ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. വെയർ അവിടെ വേർബ് ഹെൽപ്പിംഗ് വേർബ് ആയിട്ട് വെയർ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ടാഗിൽ വെയർ ഇടാം. കൂടാതെ ഓൾ ദി ചിൽഡ്രൻ ആയത് കാരണം അത് പ്ലൂറൽ പ്രോനൗൺ എടുക്കണം എന്ന് നമുക്ക് മനസ്സിലായി. അത് കാരണം നമ്മൾ ദേ കൊടുത്തിരിക്കുന്നു, വെയർ ദേ. ഓക്കെ, ഓൾ ദി ചിൽഡ്രൻ വെയർ നോട്ട് പ്രസന്റ്, വെയർ ദേ. ഇത് ഇവിടെ വെയർ നോട്ട് ആണ് നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ടാണ് പോസിറ്റീവ് ടാഗ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. എവ്രിബഡി ഹാസ് ടു പേ ഹിസ് ഓൺ ബിൽ, ഹാവ് ഇൻ ദേ. ഇവിടെ ശ്രദ്ധിക്കുക, എവ്രിബഡി ഹാസ് ടു പേ ഹിസ് ഓൺ ബിൽ. നമ്മൾ എവ്രിബഡി അങ്ങനെ കുറച്ച് വാക്കുകളുടെ റൂൾസ് നമ്മൾ പഠിച്ചിരുന്നു. ഈ വാക്കുകൾ വരുമ്പോൾ ഇത് സിംഗുലർ വേർബ് ആണ് എടുക്കുന്നത്, പക്ഷെ ടാഗ് എന്തായിരിക്കും, പ്ലൂറൽ വേർബ് പ്ലസ് പ്ലൂറൽ പ്രോനൗൺ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പൊ എവ്രിബഡി വന്നിരിക്കുന്നത് കൊണ്ട് എന്തായി, ടാഗ് എന്തായി, വേർബ് ഹാവ് ആയി. ഇവിടെ ഹാസ് ആണ് സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത്, പക്ഷേ ടാഗിന്റെ വേർബ് എന്തായിരിക്കും, പ്ലൂറൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഹാവ്, പിന്നെ നെഗറ്റീവ് ആയതുകൊണ്ട് ഹാവ് ഇറ്റ്. ആൻഡ് പ്രോനൗൺ എന്താണ്, പ്ലൂറൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്, ദേ ആണ്. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ലെറ്റ്സ് വരുമ്പോൾ നമുക്കറിയാം എന്താണ്, ഷാൽ വി ആണ് നമ്മൾ ടാഗിൽ ചേർക്കാറുള്ളത്. അപ്പൊ അതിന് കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി അടുത്തതിനാണ് ഒന്ന് ഇത്ര ഒരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉള്ളത്. ലെറ്റ് ദം ഡു ദ ഹോം വർക്ക്, വിൽ യു. ഷാൽ വി അല്ല, വിൽ യു. ഓക്കെ, ലെറ്റ് ദം, ലെറ്റ് കഴിഞ്ഞ് ദം വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, വിൽ യു. അപ്പൊ ലെറ്റ് കഴിയുമ്പോഴത്തേക്കും ലെറ്റ്സ് എന്ന് വരുമ്പോഴാണ് നമ്മൾ ഷാൽ വി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലെറ്റ് ഹീ, ലെറ്റ് അങ്ങനെയുള്ള ഏതെങ്കിലും പ്രൊനൗൺസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലെറ്റ് കഴിയുമ്പോൾ നമ്മൾ വിൽ യു ആയിരിക്കും ടാഗിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത നോക്കാം. എവ്രിഥിങ് ഈസ് ക്ലിയർ, ഇസിൻറ്റ് ഇറ്റ് ആണ് ടാഗായിട്ട് വരുന്നത്. എവ്രിഥിങ് ഈസ് ക്ലിയർ, ഇസിൻറ്റ് ഇറ്റ്. അപ്പൊ ഈ എവ്രിഥിങ്, സംതിങ്, നത്തിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ടാഗിൽ എന്ത് കൊടുക്കുന്നു, ഇറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇറ്റ് ആണ് നമ്മൾ പ്രോനൗൺ ആയിട്ട് കൊടുക്കുന്നത്. വേർബ് ഇവിടെ ഈസ് ആണ്, അത് കാരണം ഇസ്ന്റ് ഇറ്റ് കൊടുക്കുന്നു. പോസിറ്റീവ് നെഗറ്റീവ് ആക്കിയത് മനസ്സിലായല്ലോ. അപ്പൊ എവ്രിഥിങ് ഈസ് ക്ലിയർ, ഇസ്ന്റ് ഇറ്റ്. അപ്പൊ ഇറ്റ് ആണ് പ്രോനൗൺ ആയിട്ട്. എവ്രിഥിങ്, സംതിങ്, നത്തിങ്, ഇതൊരു റൂൾ ആയിരുന്നു നമ്മൾ പഠിച്ചതാണ്. ഓക്കെ,
He used to play the guitar very well. அப்ப எந்த கொடுக்கும் used to ஆனல்லே வந்திருக்கிறது used to அப்ப நம்ம அதை used didn't he എന്ന് കൊടുക്കാം അല്ലെങ്കിൽ didn't he ഇതിൽ രണ്ടിൽ ഏതെങ്കിലും കൊടുത്താലും ഏത് കൊടുത്താലും ആൻസർ ശരി തന്നെയാണ് didn't he കൊടുക്കാം used didn't അത് used didn't he കൂടുതൽ അത്ര യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ല ബട്ട് didn't he കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ കൊടുക്കുക രണ്ടും എഴുതിയാലും ആൻസർ കറക്റ്റ് തന്നെയാണ് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം He hardly does his duties. Does he? He hardly does his duties. ഇവിടെ hardly എന്ന വേർഡ് കാണുമ്പോൾ നമുക്കറിയാം ഈ സെന്റൻസ് നെഗറ്റീവ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലേ hardly ഒരു നെഗറ്റീവ് സെൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ആഡ്വേർബ് ആണ് അപ്പോൾ he hardly does ഇവിടെ does വേർബ് ഉണ്ട് ഹെൽപ്പിംഗ് വേർബ് ഉണ്ട് അപ്പോൾ does എടുക്കുക ഓക്കെ അപ്പോൾ നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ നെഗറ്റീവ് ആയതുകൊണ്ടാണ് പോസിറ്റീവ് ടാഗ് കൊടുക്കുന്നത് does he എന്ന പോസിറ്റീവ് ടാഗ് നമ്മൾ കൊടുക്കുന്നു നോക്കാം ഹൗ ബ്യൂട്ടിഫുൾ ദ ഗാർഡൻ ഈസ് ഇസിന്റ് ഇറ്റ് ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് അല്ലേ അപ്പൊ എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ അവസാനം ഈസ് വന്നിട്ടുണ്ട് കൂടാതെ എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ടാഗ് ഇസിന്റ് ഇറ്റ് ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുക ഓക്കെ ഇവിടെ ലാസ്റ്റ് ഈസ് വർബ് വന്നിട്ടുണ്ട് അപ്പൊ ഇസിന്റ് ഇറ്റ് ചേർത്ത് കൊടുക്കുന്നു ഇനി അടുത്തൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് കൂടി നമുക്ക് നോക്കിക്കളയാൻ ഈസ് ഇല്ല ഹൗ നൈസ്ലി ദ ബേർഡ് സിങ്സ് അല്ലെങ്കിൽ ടാഗ് എന്ത് തന്നെ വന്നിരിക്കുന്നു ഇസിന്റ് ഇറ്റ് തന്നെ വന്നിരിക്കുന്നു ഓക്കെ അപ്പൊ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഇസിന്റ് ഇറ്റ് ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ഐ എം എ ലിറ്റിൽ ലേറ്റ് ടുഡേ ആരെന്റ് ഐ എം എ ലിറ്റിൽ ലേറ്റ് ഓക്കെ ഐ ആം നെഗറ്റീവ് ഫോം ഇല്ല എന്ന് നമുക്കറിയാം അത് കാരണം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു ആരെന്റ് ഐ അപ്പൊ ഇവിടെ ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ് നെഗറ്റീവ് ടാഗാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നെഗറ്റീവ് ടാഗിന് നെഗറ്റീവ് ഫോം ഇല്ല ഐ ആം ഇൻ നെഗറ്റീവ് ഫോം ഇല്ല ആരെന്റ് ഐ യൂസ് ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഐ എം നോട്ട് ലേറ്റ് ടുഡേ ആം ഐ അപ്പോൾ ഇവിടെ നമ്മൾ നെഗറ്റീവ് സെന്റൻസ് ആണ് പക്ഷേ നെഗറ്റീവ് ഫോം ഇല്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പോസിറ്റീവ് ഫോമിൽ നമ്മൾ ആം ഐ എന്ന് തന്നെ യൂസ് ചെയ്യുന്നു ഐ എം നോട്ട് ലേറ്റ് ടുഡേ ആം ഐ ഓക്കെ അപ്പൊ അതുപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ സിമിലർ ഈ റൂളിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഐ എം നോട്ട് ബിസി ആം ഐ ഓക്കെ ഇവിടെയും നെഗറ്റീവ് സെന്റൻസ് ആണ് അപ്പോൾ പോസിറ്റീവ് ടാഗായിട്ട് ആം ഐ വന്നിരിക്കുന്നു ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലോട്ട് പോകാം There is a book on the table. Isn't there is a book. There വന്നിട്ടുണ്ടെങ്കിൽ ടാഗിൽ എന്ത് തന്നെ വരും there തന്നെ വരും എന്ന് നമുക്കറിയാം അതൊരു റൂളാണ് is ഉണ്ട് is ഹെൽപ്പിംഗ് വേർബ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ isn't there പോസിറ്റീവ് സെന്റൻസ് ആണ് അതുകൊണ്ട് നെഗറ്റീവ് ടാഗ് യൂസ് ചെയ്യുന്നു അടുത്ത നോക്കാം ദി ക്ലാസ് ഹാസ് സെലക്ടഡ് ഇറ്റ്സ് മോണിറ്റർ ഹാസ്ന്റ് ഇറ്റ് ഓക്കെ ദി ക്ലാസ് ആണ് അല്ലെ ഒരു കളക്റ്റീവ് നൗൺ ആണ് അപ്പൊ ഇവിടെ ക്ലാസ് ആസ് എ ഹോൾ ആണ് വന്നിരിക്കുന്നത് അവരൊരു മോണിറ്ററിനെ ഒരു ലീഡർ ഒരു ക്ലാസ് ലീഡറിനെ സെലക്ട് ചെയ്തു എന്നാണ് ആ സെന്റൻസിന്റെ മീനിങ് ദി ക്ലാസ് ഹാസ് സെലക്ടഡ് ഇറ്റ്സ് മോണിറ്റർ അപ്പോൾ ദ ക്ലാസ് എല്ലാവരും കൂടിയാണ് ആ മോണിറ്ററിനെ സെലക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് ക്ലാസിനെ കളക്റ്റീവ് നൗണിനെ സിംഗുലർ ആയിട്ട് എടുക്കാം അപ്പോൾ ടാഗിൽ എന്ത് വന്നിരിക്കുന്നു ഹാസ്ന്റ് ഇറ്റ് ഇറ്റ് ഓക്കെ ക്ലാസ് ആയതുകൊണ്ടാണ് ഇറ്റ് എന്ന പ്രോനൗൺ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ദ ടീം ഹാസ് പ്ലേഡ് വെരി വെൽ ഹാസ്ന്റ് ഇറ്റ് ഇവിടെയും ടീം ഒരു കളക്റ്റീവ് നൗൺ ആണെന്ന് നമുക്കറിയാം പക്ഷെ ടീം ഹാസ് പ്ലേഡ് വെരി വെൽ ടീമിനെ ആസ് എ ഹോൾ ആണ് എടുത്തിരിക്കുന്നത് ടീം നന്നായിട്ട് കളിച്ചു എന്നാണ് ആ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കാരണം ടീമിനെ നമുക്ക് സിംഗുലർ ആയിട്ട് എടുക്കാം കളക്റ്റീവ് നൗണിനെ സിംഗുലർ സെൻസിൽ എടുത്തുകൊണ്ട് ഹാസ്ന്റ് ഇറ്റ് തന്നെ hasn't it okay hasn't it എന്ന് തന്നെ എന്തിൽ വന്നിരിക്കുന്നു ടാഗിലും വന്നിരിക്കുന്നു പോസിറ്റീവ് സെന്റൻസ് ആയത് കാരണമാണ് നെഗറ്റീവ് ടാഗ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം വൺ കനോട്ട് ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം ഓക്കെ വൺ കനോട്ട് വൺ വന്നിട്ടുണ്ട് സെന്റൻസിൽ അപ്പോൾ വൺ വന്നിട്ടുണ്ടെങ്കിൽ ടാഗിലും വൺ വരണം ഇവിടെ കനോട്ട് ആണ് നെഗറ്റീവ് സെന്റൻസ് ആണ് അപ്പോൾ പോസിറ്റീവ് ടാഗിൽ കനോട്ടിന്റെ ക്യാൻ എടുക്കുക അപ്പോൾ ക്യാൻ വൺ എന്ന ടാഗിൽ യൂസ് ചെയ്തിരിക്കുന്നു വൺ കനോട്ട് ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം ക്യാൻ വൺ എന്ന് ആൻസർ വരുന്നു ഓക്കെ അപ്പോൾ അടുത്ത നോക്കാം ആൻറ്റി ആൻഡ് മാർക്ക് ആർ റീഡിംഗ് ബുക്സ് ആർ ഇൻ ദേ ഇവിടെ ആൻറ്റി രണ്ട് പേഴ്സൺസ് ആണ് ഓക്കെ ആൻറ്റിയും മാർക്കും രണ്ടാൾക്കാരാണ് അപ്പൊ ഇവിടെ ദേ അവർ രണ്ടുപേരാകുമ്പോൾ ദേ ആയിരിക്കുമല്ലോ ഓക്കെ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ ആണ് ആർ ഇവിടെ ഇതിനകത്തുണ്ട് ഹെൽപ്പിംഗ് വേർബ് ആയിട്ട് ആർ വന്നിട്ടുണ്ട് അപ്പൊ ആർ നെഗറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക ആർ ഇറ്റ് ദേ ഓക്കെ വി ഡോണ്ട് വാച്ച് മച്ച് ടി വി ഡു വി ഇവിടെയും ഡോണ്ട് നമുക്കറിയാം ഡോണ്ടിന്റെ പോസിറ്റീവ് സെൻസ് എടുക്കുക ഡു ഡു വി
ആണ് ടാഗിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ദ വെദർ ഈസ് റിയലി ബാഡ് ടുഡേ. ദ വെദർ ഈസ് റിയലി ബാഡ് ടുഡേ. ഇസ്ന്റ് ഇറ്റ്? ഈസ് അവിടെ ഉണ്ട്, അപ്പൊ പിന്നെ വേറെ കൺഫ്യൂഷൻ വേണ്ട. ഇറ്റ് വെദർ ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇസ്ന്റ് ഇറ്റ്? ഓക്കെ. ഐ ഓഫൻ കം ഹോം ലേറ്റ്, ഡോണ്ട് ഐ? ഐ ഓഫൺ, ഇനി ഓഫൺ കാണുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഓഫൺ അവിടെ ഇരുന്നോട്ടെ. കം മാത്രം എടുക്കുക. കം എന്ന് പറയുമ്പോൾ ഡു പ്ലസ് കം അല്ലേ? ഡു പ്ലസ് കം ആണല്ലോ എന്നെ സ്പിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഡു എന്ന ഫോം നമ്മൾ ടാഗിൽ കൊടുക്കുന്നു. അങ്ങനെയാണ് ഡോണ്ട് ഐ, ഐ ഓഫൺ കം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇത് പോസിറ്റീവ് സെന്റൻസ് ആയിട്ട് എടുക്കുന്നു, നെഗറ്റീവ് ടാഗ് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഷി സ്റ്റഡീസ് വെരി ഹാർഡ് എവ്രി നൈറ്റ്. Doesn't she? Doesn't she ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഡസ് എവിടുന്ന് വന്നു എന്ന കൺഫ്യൂഷൻ വരാം. സ്റ്റഡീസിനെ നമുക്ക് വേർബ്, സ്റ്റഡീസിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡസ് പ്ലസ് സ്റ്റഡി ആണ് സ്റ്റഡീസ് ആയിട്ട് മാറുന്നത്. അങ്ങനെയാ ഡസ് എവിടെ വരുന്നു? ടാഗിൽ വരുന്നു. ഇവിടെ പോസിറ്റീവ് സെന്റൻസ് ആണ്, നെഗറ്റീവ് സെൻസിൽ ടാഗ് യൂസ് ചെയ്യുന്നു. Doesn't she? Okay. He called you, didn't he? He called you. Called എന്ന് പറയുമ്പോഴത്തേക്ക് അത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഡിഡ് പ്ലസ് കോൾ ആണ് എന്ത് ഇതിന്റെ ഫോം. പിന്നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഡ് പ്ലസ് കോൾ ആണ്. ഓക്കെ, അപ്പോൾ ടാഗിൽ എന്ത് വരണം? ഡിഡിറ്റ് ഹി. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. നൈദർ ഓഫ് യു ഈസ് ഗോയിങ് ടു ദ ഷോ ടു നൈറ്റ്, ആർ യു? ഓക്കെ, നൈദർ ഓഫ് യു. ഇവിടെ നോക്കുക, നൈദർ ഓഫ് യു, നൈദർ നെഗറ്റീവ് സെൻസിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നെഗറ്റീവ് ആണെന്ന്, സെന്റൻസ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി ടാഗ് പോസിറ്റീവ് വരണം. ഇവിടെ കൂടാതെ യു ആണ് വന്നത്, നൈദർ ഓഫ് യു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ യു ആണ് നമ്മളുടെ പ്രോനൗൺ ആയിട്ട് വരേണ്ടത്. യുവിന്റെ കൂടെ നമ്മൾ ഈസ് യു എന്ന് പറയില്ല, അത് കാരണം ആർ യു എടുത്തിരിക്കുന്നു. ഓക്കെ, ഇത് മനസ്സിലാക്കി വെച്ചേക്കുക. ഈസ് യു, ഇവിടെ ടാഗ് യു ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ എടുത്തത്. ഓക്കെ, ഇനി അടുത്തൊരു സെന്റൻസ് നോക്കാം. നൈദർ ബോബ് നോർ ഹർ ഫ്രണ്ട്സ് ആർ വില്ലിംഗ് ടു ലെൻഡ് ഹർ സം മണി. ഈ സെന്റൻസിൽ നൈദർ നോർ കോമ്പിനേഷൻ ആണ്, അപ്പൊ നെഗറ്റീവ് സെൻസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ടാഗ് എടുക്കേണ്ടത് പോസിറ്റീവ് ആണ്. ഇനി കൂടാതെ നൈദർ ബോബ് നോർ ഹർ ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ ബോബും ഉണ്ട്, ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഇതൊരു പ്ലൂറൽ സെൻസിൽ എടുക്കേണ്ട സെന്റൻസ് ആണ്. പ്ലൂറൽ ആണ്, പ്രോനൗൺ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആർ ദേ ആണ് ഇവിടെ എന്ത് വരുന്നത്? ആർ ഓൾറെഡി സെന്റൻസിലുണ്ട്, കൂടാതെ ദേ എന്ന പ്രോനൗൺ കൂടി ചേർത്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ടാഗ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ നൈദർ ഓഫ് യു ഫസ്റ്റ് സെന്റൻസിൽ യു ആയിരുന്നു വന്നത്. ഓക്കെ, നൈദർ ഓഫ് യു എന്നായിരുന്നു. അപ്പോൾ ഈ സെന്റൻസിലെ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി എടുക്കുക, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടാഗ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ടാഗിനെ ബേസ് ചെയ്തിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ്, പല പല റൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള 25 ക്വസ്റ്റ്യൻസ് നിങ്ങളും ഒപ്പം തന്നെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ നോളജ് ചെക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.